സന്തോഷത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്നോ, എന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വരാൻ പോകുന്നു. അടുത്ത മാസം എന്റെ നിക്കാഹാണ്. ഈ അവസരത്തിൽ ഹൈക്കല സിഹാമിന് നന്ദി പറയുകയാണ് ഞാൻ. കളരിത്തൊടി ഉസ്മാൻ മുസലയാരുടെ ഹൈക്കലു സിഹാം ഏലസിന്റെ ശക്തി വർണ്ണനാതീതമാണ്. ഇരുമ്പിനെ മയപ്പെടുത്തുവാൻ ദാവൂദ് നബിക്ക് മലക്കുകൾ അഥവാ മാലാഖമാർ ഉപദേശിച്ച മന്ത്രങ്ങളാണ് ഇതിൽ അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ധരിക്കുന്നയാളുടെ ജീവിത പ്രയാസങ്ങൾ എത്ര തന്നെ കാഠിന്യമേറിയതായാലും ശരി, അതെല്ലാം ഹൈക്കലു സിഹാമിന്റെ ശക്തിക്ക് മുന്നിൽ മൃദുലമായി മാറുന്നു. എന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞാനൊരു പ്രവാസിയാണ്. ഗൾഫിൽ രണ്ടാം വട്ടം പോയിട്ടിപ്പോൾ 3 വർഷമായി. ശരിക്കു പറഞ്ഞാൽ കടൽ കടന്നിട്ട് 7 വർഷം. ആദ്യത്തെ പോക്കിൽ 3 വർഷം ഞാൻ അവിടെ കഴിഞ്ഞുകൂടി കാര്യം ആലോചിക്കാൻ തന്നെ പേടിയാണ്. ഏജന്റ് വാഗ്ദാനം ചെയ്ത ജോലി ആയിരുന്നില്ല എനിക്ക് അവിടെ കിട്ടിയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള എനിക്ക് അവിടെ കിട്ടിയ ജോലി ആടിനമേക്കൽ. പല ദിവസങ്ങളിലും കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ കിട്ടിയിരുന്നില്ല. എന്തിന്, കൃത്യമായി ശമ്പളവും കിട്ടിയില്ല. നാടുമായോ വീടുമായോ ഒരു തരത്തിലും ബന്ധപ്പെടാൻ പോലും ആവാതെ കണ്ണീരൊഴുക്കി ഒരടിമയെ പോലെ ജോലി ചെയ്ത ആ 3 വർഷം ഓർക്കാൻ പോലും വയ്യ. ഒടുവിൽ ശരീരം ക്ഷണിച്ച് മനസ്സ് തളർന്ന് എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി. ഞാൻ അനുഭവിച്ച കഷ്ടതകളും വേദനകളും അറിയാതെ നാട്ടിൽ പലരും ഗൾഫുകാരൻ എന്ന് വിളിച്ച് പരിഹസിച്ചു. അതായിരുന്നു ഏറെ സങ്കടം. അത് എന്റെ ഉള്ളിൽ ഒരു തരം വാശി ജനിപ്പിച്ചു. പക്ഷെ എന്തു ചെയ്യാം, എന്റെ തുടർന്നുള്ള പരിശ്രമങ്ങളൊന്നും വിജയിച്ചില്ലെന്ന് പറയാം. അങ്ങനെ നാട്ടിൽ ചെറിയ ശമ്പളത്തിൽ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കളരിത്തൊടി ഉസ്മാൻ മുസലയാരുടെ ഹൈക്കലു സിഹാമിനെ കുറിച്ച് അറിയുന്നത്. വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഹൈക്കലു സിഹാം വാങ്ങി ധരിച്ചു നോക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഹൈക്കലു സിഹാം ധരിച്ചു തുടങ്ങിയത് മുതൽ എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സത്യം പറയാമല്ലോ, ഭാഗ്യം എന്നെ തേടി വരികയായിരുന്നു. പിന്നെ എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കാർ സർവീസിംഗിനായി വന്ന ഇബ്രാഹിം എന്നയാളെ പരിചയപ്പെട്ടതോടെയാണ് ഈ മാറ്റങ്ങൾ. ആ നല്ല മനുഷ്യൻ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലിക്കുള്ള വിസ ഏർപ്പാട് ചെയ്തു. വിമാന ടിക്കറ്റിന് പോലും കാശ് കൊടുക്കേണ്ടി വന്നില്ല. നല്ല കമ്പനി, ഉയർന്ന ശമ്പളം. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. എനിക്കിപ്പോൾ നാട്ടിലൊരു വിലയും നിലയുമുണ്ട്. മുൻപെന്നെ ഗൾഫുകാരൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് ഇപ്പോൾ എന്നോട് വല്ലാത്ത മതിപ്പാണ്. എല്ലാം കളരിത്തൊടി ഉസ്മാൻ മുസലയാരുടെ ഹൈക്കലു സിഹാമിന്റെ ശക്തി കൊണ്ട് സംഭവിച്ചാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എന്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഹൈക്കലു സിഹാം തന്നെ. ഇപ്പോൾ എന്റെ വീടുപണി നടക്കുന്നു. അടുത്ത അവധിക്ക് വരുമ്പോൾ വിവാഹം. കളരിത്തൊടി ഉസ്മാൻ മുസലയാരുടെ ഹൈക്കലു സിഹാം ദേഹത്തുള്ളതുകൊണ്ട് എല്ലാം നല്ല പടിക്ക് നടക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹൈക്കലു സിഹാം ഏലസിന്റെ ശക്തി വർണ്ണനാതീതമാണ്. കളരിത്തൊടി ഉസ്മാൻ മുസലിയാരുടെ ഹൈക്കലു സിഹാം ഏലസുകൾ വാങ്ങി ധരിക്കൂ, ജീവിതം ആനന്ദപൂർണമാക്കൂ. കളരിത്തൊടി ഉസ്മാൻ മുസലിയാരുടെ ഹൈക്കലു സിഹാം ഏലസുകൾ നിങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പ്രതിരോധ ഘടകമായി പ്രവർത്തിച്ച് നിങ്ങളെ ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും വഴിയിലേക്ക് നയിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങളും കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാരുടെ ഹൈക്കലു സിഹാം ധരിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്ന നീചശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാരുടെ ഹൈക്കലു സിഹാം ഏലസുകൾ. സത്യത്തിൽ എന്നെ രക്ഷിച്ചത് കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാരുടെ ഹൈക്കലു സിഹാമാണ്. അറബി മാന്ത്രികത്തിലെ സുവർണ മന്ത്രങ്ങൾ അടക്കം ചെയ്ത് തയ്യാറാക്കുന്ന ഹൈക്കലു സിഹാം ഏലസുകളുടെ ശക്തി അപാരമാണ്. അടുത്ത മാസം എന്റെ നിക്കാഹാണ്. ഈ അവസരത്തിൽ ഹൈക്കലു സിഹാമിന് നന്ദി പറയുകയാണ് ഞാൻ. കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാരുടെ ഹൈക്കലു സിഹാം ഏലസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാരുടെ ഹൈക്കലു സിഹാം ദേഹത്തുള്ളതുകൊണ്ട് എല്ലാം നല്ല പടിക്ക് നടക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹൈക്കലു സിഹാം ഏലസ് ധരിച്ച് നിങ്ങൾ ശ്രമിക്കുന്ന ഏതൊരു നല്ല കാര്യവും എളുപ്പമായി തീരുന്നു. നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ നിന്നുമുള്ള രക്ഷാകവചമാണ് മാന്ത്രിക ഏലസുകൾ.
ഉദ്ദേശത്തോടെ നിശ്ചിത മന്ത്രങ്ങൾ ഉരുവിട്ട് തയ്യാറാക്കുന്ന തലവേദന ചികിത്സിക്കാനായി കോഴിക്കോട് നിന്നെത്തിയ മുസ്ലിം യുവതിയാണ് അൻവർ സാദത്ത് ശാരീരികമായി പീഡിപ്പിച്ചത്. യുവതിയുടെ പരാതിയെ തുടർന്നാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത്. ഇത് മൂന്നാം തവണയാണ് യുവതി ചികിത്സ തേടി അൻവർ സാദത്തിന്റെ അടുത്തെത്തുന്നത്. ഇന്നലെ തുടർ ചികിത്സയ്ക്കായെത്തിയ യുവതിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മാനസികമായി തകർന്ന യുവതി വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. യുവതിയുടെ വീട്ടുകാർ സംഘടിച്ചെത്തി അൻവർ സാദത്തിന്റെ വീട് അടിച്ചു തകർത്തു. തുടർന്ന് പടിഞ്ഞാറത്തറ പോലീസ് അൻവർ സാദത്തിനെ അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനിൽ ഇതിനു മുമ്പ് ഞങ്ങൾ 50 ആളുകൾ ഒപ്പിട്ടിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മാസ് പെറ്റീഷൻ. അതും ഒരു കുമ്പിലാണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ SPG കൊടുത്തിട്ടുണ്ടായിരുന്നു. അൻവർ സാദത്ത് ഇയാളുടെ ബാപ്പയിൽ നിന്നും കിട്ടിയ പുസ്തകത്തിൽ നിന്നാണ് മുറിവൈദ്യം പഠിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞു. പാലോളി മജീദ്, ഉമായ് എന്നീ സഹായികൾ വഴിയാണ് അന്യജില്ലകളിൽ നിന്നും ഇയാൾ രോഗികളെ എത്തിച്ചിരുന്നത്. ഇയാളുടെ സഹായികളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ജാതിഭേദമന്യേ പകലും രാത്രിയിലും രോഗികൾ വരുന്നത് കാരണം സമീപവാസികൾക്കും ഈ ചികിത്സാ കേന്ദ്രം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പീഡനത്തിനിരയായ യുവതി മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ മുൻപും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇത് 6 മാസം മുമ്പാണ് എന്റെ ഓർമ്മ. ഒരു 10-18 വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഓടിയ കുട്ടി നേരെ അക്കരെ വരെ ചെന്ന് ഞങ്ങൾ ആ പ്രദേശം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കുട്ടീനെ കുറിച്ച് ഒരു വിവരമില്ല. ആ കുട്ടീനെ കൂട്ടി പരാതി കൊടുപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവിധ ശ്രമം ഞങ്ങൾ നടത്തിയെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.